ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ചു നാളുകൾ കൊണ്ട് കേൾക്കുന്നതാണ് ഇന്ത്യ സ്വന്തമായി ഒരു ഇ കൊമേഴ്സ് സ്ഥാപനം ആരംഭിക്കാൻ പോകുന്നു എന്നത്. ആമസോൺ പോലെ സർക്കാർ തന്നെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനോ പോർട്ടലോ തുടങ്ങിയാൽ കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർ ഏറെയുണ്ട്. എന്നാൽ കേന്ദ്രം പുതുതായി കൊണ്ടുവന്ന ഇ കൊമേഴ്സ് സ്ഥാപനമാണ് ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കൊമേഴ്സ്. ഓൺലൈൻ പേയ്മെന്റ് രംഗത്ത് യു പി ഐ എങ്ങനെയാണോ അത്തരമൊരു സംഗതിയാണ് ഇ കൊമേഴ്സിൽ ഒ എൻ ഡി സി. ആമസോൺ പോലെ ഒരു പ്രത്യേക ആപ്പോ പോർട്ടലോ അല്ല ഒ എൻ ഡി സി. വമ്പൻ കമ്പനികൾ വിപണി കൈയടക്കിയ പശ്ചാത്തലത്തിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിങ്ങനെ ഓരോ സ്വകാര്യ പ്ലാറ്റ്ഫോമും കേന്ദ്രീകരിച്ചു നിൽക്കുന്ന നിലവിലെ ഇ കൊമേഴ്സ് രംഗത്തെ ഒരു പൊതു ശൃംഖലയുടെ ഭാഗമാവുകയാണ് ഒ എൻ ഡി സി ചെയ്യുന്നത്. ഏതൊരു ഇ കൊമേഴ്സ് സംവിധാനത്തിലും ഒരു ബയർ സൈഡും സെല്ലർ സൈഡുമുണ്ട്. ഇവ തമ്മിലുള്ള ആശയവിനിമയം ആശ്രയിച്ചാണ് ഇ കൊമേഴ്സ് വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവയിലെല്ലാം നടക്കുന്നത് ഒട്ടും സുതാര്യമല്ലാത്ത ഒരു ബ്ലാക്ക് ബോക്സിലാണ്. അതായത് ഏതൊക്കെ സെല്ലറെ കാണിക്കണം, ആർക്കൊക്കെ മുൻഗണന നൽകണം, ആരെയൊക്കെ ഒഴിവാക്കണം എന്നിങ്ങനെ തീരുമാനിക്കുന്നത് ആ അൽഗോരിതമാണ്. ചുരുക്കത്തിൽ അടച്ചു വയ്ക്കപ്പെട്ട രീതിയിലാണ് നിലവിലെ ഇ കൊമേഴ്സ് രംഗം. ഒ എൻ ഡി സി സൗകര്യമുള്ള ആപ്പിൽ നമ്മൾ ചോക്ലേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ വിവിധ ഒ എൻ ഡി സി സെല്ലർ സേവനങ്ങളുടെ ഭാഗമായിരിക്കുന്ന കടകൾ ഒരുമിച്ച് കാണാനാകും. അതായത് പേ ടി എമ്മിലും ഫോൺ പേയിലും സെർച്ച് ചെയ്താലും ഒ എൻ ഡി സിയിലെ എല്ലാ മെർച്ചന്റുമാരെയും കാണാനാകുമെന്ന് ചുരുക്കം. ഗൂഗിൾ പേ, പേ ടി എം, ഭീം, ഫോൺ പേ എന്നിങ്ങനെ വ്യത്യാസമില്ലാതെ യു പി ഐ വഴി പേയ്മെന്റ് നടത്താനാകുമെന്നതുപോലെ പ്ലാറ്റ്ഫോം കേന്ദ്രീകൃതമല്ലാതെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും ബന്ധിപ്പിക്കും. ചുരുക്കത്തിൽ പ്ലാറ്റ്ഫോം എയിൽ രജിസ്റ്റർ ചെയ്ത ഒരു ഉപഭോക്താവിന് പ്ലാറ്റ്ഫോം ബിയിൽ സാധനം വിൽക്കുന്ന ആളിൽ നിന്നും സാധനം വാങ്ങാം. ഉപഭോക്താവിന് സേവനം നൽകാൻ പല ബയർ ആപ്പുകളും വിൽക്കുന്ന സെല്ലർമാരെ ഏകോപിപ്പിക്കാൻ വിവിധ സെല്ലർ ആപ്പുകൾ ഉണ്ടായിരിക്കും. ബയർ ആപ്പുകളെയും സെല്ലർ ആപ്പുകളെയും സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുള്ള ലോജിസ്റ്റിക് കമ്പനികളെയും ബന്ധിപ്പിക്കുന്ന ഒരു ശൃംഖലയാണ് ഒ എൻ ഡി സി. ഓപ്പൺ നെറ്റ്വർക്ക് ആയതിനാൽ എല്ലാം എളുപ്പമായിരിക്കും. പേ ടി എം, ഫോൺ പേ പോലുള്ള ഏത് കമ്പനിക്കും അവരുടെ നിലവിലെ ആപ്പിൽ ഇ കൊമേഴ്സ് സേവനം നൽകി ഒ എൻ ഡി സി ബയർ ആപ്പുകളായി മാറ്റാം. ഉൽപ്പന്നം വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സെല്ലർ ആപ്പുകളിലും ഉൾക്കൊള്ളിക്കാം. ആമസോണിൽ ഒരു ബയർ എൻട്രി മാത്രമാണുള്ളതെങ്കിൽ ഒ എൻ ഡി സിയിൽ ആയിരക്കണക്കിന് എൻട്രികളുണ്ട്. ഓരോ എൻട്രിയും ഓരോ കമ്പനിയുടെ ആപ്പുകളായിരിക്കും. ബയർ ആപ്പുകൾ എന്ന് വിളിക്കുന്ന ഇവയുടെ ദൗത്യം ഉപഭോക്താവിന് ഏറ്റവും മികച്ച അനുഭവം നൽകും. ഏത് ഒ എൻ ഡി സി ബയർ ആപ്പിലും ഏത് മെർച്ചന്റിന്റെയും സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുമെങ്കിലും ഉപഭോക്താവിന് കൂടുതൽ സൗകര്യം നൽകുന്ന ഫിൽറ്ററുകളും മറ്റും നൽകേണ്ടത് ബയർ ആപ്പുകളുടെ മാത്രം ജോലിയാണ്. സെല്ലർ ആപ്പുകളും ഇതുപോലെ തന്നെ. ബയർ സെല്ലർ ആപ്പുകൾ ധാരാളമുള്ളതിനാൽ ഉപഭോക്താവിന് മെച്ചപ്പെട്ട ഫീച്ചറുകൾ നൽകി ആകർഷിക്കേണ്ടത് അവരുടെ കടമയാണ്. ബയർ സെല്ലർ ആപ്പുകളുമായി ബന്ധപ്പെട്ട ഈ മത്സരം തന്നെ ഈ രംഗത്തെ കൂടുതൽ കാര്യക്ഷമമാക്കും. ലാഭം മുൻനിർത്തിയല്ലാത്തത് കൊണ്ട് പ്ലാറ്റ്ഫോമിന് ഉയർന്ന കമ്മീഷനും നൽകണ്ട. ധാരാളം ബയർ ആപ്പുകൾ ഉള്ളതിനാൽ സെല്ലർമാർക്ക് വളരെ കൂടുതൽ ഉപഭോക്താവിനെയും ലഭിക്കും. അതായത് നിലവിൽ ആമസോൺ സെർച്ച് ചെയ്താൽ ആമസോൺ ഉപഭോക്താക്കളെ മാത്രമാണ് കാണാനാകുന്നതെങ്കിൽ പേ ടി എമ്മിലെ ഇ കൊമേഴ്സിൽ സെർച്ച് ചെയ്താൽ മറ്റെല്ലാ ഒ എൻ ഡി സി പ്ലാറ്റ്ഫോമുകളിലെയും സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യാം. ബയർ ആപ്പും സെല്ലർ ആപ്പും തമ്മിൽ നേരിട്ട് ബന്ധമില്ലാത്തതിനാൽ ഇവ തമ്മിലുള്ള അനാവശ്യ ബിസിനസ് ഡീലിംഗുകളും കുറയും. ഉദാഹരണത്തിന്, നിലവിലുള്ള ഒരു പോർട്ടലിൽ സാധനം സെർച്ച് ചെയ്താൽ മൊത്തം കമ്പനിയുടെ താല്പര്യം അനുസരിച്ചാണ് ഏതൊക്കെ ഉൽപ്പന്നം കാണിക്കണം, കാണിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത്. എന്നാൽ ഒ എൻ ഡി സിയിൽ എല്ലാം അൺബണ്ടിൽഡ് ആയതുകൊണ്ട് ഇത്തരം കമ്മിറ്റ്മെന്റുകൾ ഉണ്ടാകില്ല. ഫിൽറ്ററുകൾ ഉപയോഗിച്ചാൽ അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി ഉപയോക്താവിനെ അറിയിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.